അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ അലഹമുല്ല ഹിറബില്ല ആലമീൻ വസ്വലാത്തു വസ്സലാമു വാലാ സയ്യദിൽ മുർസലീൻ വായില അലിഹി വസ്വാഹബിഹി അജ്മയിൻ അമ്മാബാദ് ബഹുമാനമുള്ള മുഖ്മിനീങ്ങളെ സഹോദരന്മാരെ വിശുദ്ധ റമദാൻ അതിൻ്റെ അവസാനത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ റമദാൻ നമ്മോട് വിട്ടുപിരിയും ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അത്യാവശ്യം ചില മസ്കലകൾ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വോയിസ് വിടുന്നത് അള്ളാഹു സുബാനഹുവ താല വിശുദ്ധ റമദാനിലെ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത് പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള നോമ്പ് നോൽക്കാൻ കഴിവുള്ള എല്ലാ മുസ്ലിം ഈങ്ങളുടെ മേലുമാണ് പ്രായപൂർത്തി ബുദ്ധി ശുദ്ധി നോമ്പ് നോൽക്കാൻ കഴിവുണ്ടാവുക മുസ്ലിമാവുക നോമ്പ് നോൽക്കാൻ കഴിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ കഴിവില്ലാത്ത ആളുകൾ എന്താണ് ചെയ്യേണ്ടത് ഇത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് വൽസുമൻ തൽ ഹുഹു ഷദീദ അശക്തനായ ആൾ നോമ്പ് നോൽക്കൽ കൊണ്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും ലിഖിബരിൻ പ്രായാധിക്യം കൊണ്ട് അപ്പോൾ വയസ്സായ ഒരു മനുഷ്യൻ അവർക്ക് നോമ്പ് നോൽക്കാൻ കഴിയില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് നോമ്പ് നോൽക്കാൻ അശക്തനാണ് അറില്ലുഹു അല്ലെങ്കിൽ രോഗം മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികൾ ഇനിയിപ്പോ രോഗം മാറലുണ്ടാവൂല അങ്ങനത്തെ രോഗികൾ ഇവർ രണ്ടുപേരെ സംബന്ധിച്ച് നോമ്പ് നോൽക്കൽ അള്ളാഹു നിർബന്ധമാക്കിയിട്ടില്ല തന്നെയുമല്ല ഫയൽസമുഹു യൗമിൻ മുദ്ദു മുദ്മിൻ ഇവരെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസത്തിനും ഒരു മുദ് ഭക്ഷണം കൊടുക്കൽ നിർബന്ധമാകും അപ്പം മുപ്പത് നോമ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരുപത്തൊൻപത് നോമ്പുണ്ടെങ്കിൽ ഇരുപത്തി ഒൻപത് മുദ് ഭക്ഷണം കൊടുക്കണം ഒരു മുദ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഹബീബായ ഹബീബായ് റസൂൽലാഹി സല്ലാസ്വലമാ തങ്ങളുടെ കാലഘട്ടത്തിൽ അളവിന് വേണ്ടി ഉപയോഗിച്ചിരുന്നവള ഒരു അളവ് പാത്രത്തിൻ്റെ പേരാണ് മുദ് എണ്ണൂറ് മില്ലി ലിറ്റർ ആണ് ഒരു മുദ് പാത്രത്തിൽ കൊള്ളുക എന്ന് വലമാക്കന്മാർ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് തൂക്കത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ന് സർവ്വസാധാരണമായി നാം ഉപയോഗിക്കാറുള്ളത് തൂക്കമാണ് തൂക്കത്തിലേക്ക് വരുമ്പോൾ അറുന്നൂറ് ഗ്രാം അറുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഉള്ളിൽ വരും അത് അരിയുടെ ചില അരി തൂക്കം കൂടുകയും അളവിൽ വ്യത്യാസപ്പെടുകയും ചെയ്യുന്ന അരികൾ ഉണ്ടാവാം തിരിച്ചും വരാം അപ്പോൾ അറുന്നൂറ് അറുന്നൂറ്റമ്പത് ഗ്രാം അരി കൊടുക്കുകയാണെങ്കിൽ ഒരു മുദിൽ കുറവ് വരില്ല ഇങ്ങനെയുള്ള മുപ്പത് മുദ് മുപ്പത് നോമ്പിന് അവർക്ക് വേണ്ടി കൊടുക്കണം ഇനി യജിബു കലാ ഉ സൗമി റമലാന ഫൗറൻ ഇൻ ഫാത്ത ബിലുദ്ദീൻ ഒരു കാരണവും കൂടാതെയാണ് ഒരാൾ നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു മസാല ഉണ്ട് നമ്മൾ പറഞ്ഞത് മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികൾക്ക് മുദ്ദ കൊടുക്കണമെന്നാണ് അതിൻ്റെ നേരെ എതിര് മാറുമെന്ന് പ്രതീക്ഷയുള്ള രോഗികൾ ഉദാഹരണം ഇപ്പോൾ പല ആളുകളും കോവിഡിൻ്റെ പനി ബാധിച്ചിട്ട് പ്രയാസത്തിലാണ് അങ്ങനത്തെ ആളുകൾക്ക് താൽക്കാലികമായിട്ട് അവർക്ക് നോമ്പ് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടാകാം പലരും ചോദിക്കാറുണ്ട് ഞങ്ങൾ ഞങ്ങളത്ര മുദ്ദാണ് കൊടുക്കേണ്ടത് എന്ന് അത്തരം ആളുകൾ മുദ് കൊടുക്കേണ്ടതില്ല അവർ ആരോഗ്യം വീണ്ടെടുത്തതിൻ്റെ ശേഷം പിന്നെ നോമ്പ് വീട്ടിയാൽ മതി അവർ മുദ് കൊടുക്കേണ്ടതില്ല അപ്പോൾ മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികളെ സംബന്ധിച്ച് അവർക്ക് മാത്രമേ മുദ് കൊടുക്കേണ്ടതുള്ളൂ അതുപോലെ പ്രായാധിക്യം കൊണ്ട് നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആളുകൾക്കും മറ്റേ ആളുകൾ അസുഖം മാറി ആരോഗ്യം വീണ്ടെടുത്തതിൻ്റെ ശേഷം നോമ്പ് കലാഹ് വീട്ടിയാൽ മാത്രം മതി മുദ്ദു കൊടുക്കേണ്ടതില്ല യജിബു കലാ ഉ സൗമി റമദാന ഫൗറൻ റമദാനിലെ നോമ്പ് വളരെ പെട്ടെന്ന് നോറ്റു വിട്ടാൽ നിർബന്ധമാകുന്നൊരു വിഭാഗമുണ്ട് ഇൻ ഫാത്തബില അഴുതിരിൻ ഒരു കാരണവും കൂടാതെ നോമ്പ് നഷ്ടപ്പെടുത്തിയ ആളുകളാണെങ്കിൽ റമദാനിലെ നോമ്പ് നഷ്ടപ്പെടുത്തി ഒരു കാരണവുമില്ല എങ്കിൽ ഫൗറൻ നിലക്ക് വളരെ പെട്ടെന്ന് തന്നെ അവർ ആ നോമ്പ് കള്ളാഹു കൂട്ടണം അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ കുറ്റക്കാരായി മാറും വക്കാബില റമദാന ആഹ്റ ഇൻ ഫാത്തബ് എഴുതിരിൻ ഇനി കാരണം കൊണ്ട് നോമ്പ് നഷ്ടപ്പെട്ടതാണ് നോമ്പിന് പനി വന്നിരുന്നു അല്ലെങ്കിൽ മരുന്ന് കഴിക്കാനുണ്ടായിരുന്നു ഡോക്ടറിന് നോമ്പ് നോൽക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരം സാഹചര്യങ്ങൾ കാരണമാണല്ലോ അപ്പോൾ അത്തരം കാരണം കൊണ്ട് നഷ്ടപ്പെട്ട നോമ്പാണെങ്കിൽ ആ നോമ്പ് പിറ്റത്ത റമദാൻ മാസം വരുന്നതിന് മുമ്പ് വിശാലമായ പതിനൊന്ന് മാസത്തിൻ്റെ ഉള്ളിൽ നോറ്റു വീട്ടിയാൽ മതി അങ്ങനെ നോറ്റു വീട്ടാൻ കഴിവുണ്ടായി സന്ദർഭമെല്ലാം ഒത്തു വന്ന് ഒരാൾ നോറ്റു വീട്ടിയിട്ടില്ല എങ്കിൽ പിറ്റത്തെ റമലാനിൻ്റെ മുമ്പ് നോമ്പ് നോറ്റു വീട്ടിയിട്ടില്ല എങ്കിൽ ഓരോ നോമ്പിനും ഓരോ മുദ് കൊടുക്കുകയും ആ നോമ്പ് അള്ളാഹ് കൂട്ടുകയും വേണം അള്ളാഹുവിൻ്റെ മുമ്പിൽ അവസരമുണ്ടായി നോമ്പ് കഥ കിട്ടാൻ അശ്രദ്ധ കാണിച്ചവൻ കുറ്റക്കാരായി മാറുകയും ചെയ്യും ഇനി ഇത് അഫ്തറത്തിൽ ഹാമിലു ഒരു ഗർഭിണിയായ സ്ത്രീ നോമ്പ് മുറിച്ചു അതിൽ മുറിയോ അല്ലെങ്കിൽ പാല് കൊടുക്കുന്ന ഒരു സ്ത്രീ ഹൗഫൻ അല വലതിഹ ഗർഭസ്ഥ ശിശുവിനോ പാല് കുടിക്കുന്ന കുട്ടിക്കോ വല്ല പ്രയാസവും വരും എന്ന് ഭയപ്പെട്ടിട്ട് നോമ്പ് മുറിച്ചാൽ ജപമൽ കല ഈ കലാ വീട്ടലോടുകൂടെ നിർബന്ധമാകും മുദി കുല്ല്യോമിൻ എല്ലാ ഓരോ ദിവസത്തിനും ഓരോ മുദ് ഭക്ഷണം കൊടുക്കൽ നിർബന്ധമാണ് അപ്പോ ഗർഭസ്ഥ ശിശുവിന് ബുദ്ധിമുട്ട് വരും അല്ലെങ്കിൽ പാല് കുടിക്കുന്ന കുട്ടിക്ക് ബുദ്ധിമുട്ട് വരും അപ്പോൾ ആ കുട്ടിൻ്റെ ഭയത്തിന്റെ പേരിലാണ് കുട്ടിക്ക് വല്ലതും പറ്റുമോ എന്നുള്ള പേടിയുടെ പേരിലാണ് നോമ്പ് ഉപേക്ഷിക്കുന്നത് എങ്കിൽ മുദ് കൊടുക്കണം നോമ്പ് കലാവ് വീട്ടണം ഔ അലാനഫ്സിഹ അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിനോ പാല് കുടിക്കുന്ന കുട്ടിക്കോ കുട്ടിക്കൊന്നും വരുമെന്നുള്ള പേടിയില്ല പക്ഷേ സ്വന്തം നെഫ്സിന് വല്ല ബുദ്ധിമുട്ട് വരും സോ ശരീരത്തിന് അപകടം വരുമെന്ന് ഭയപ്പെട്ടിട്ട് നോമ്പ് മുറിച്ചതാണെങ്കിൽ ഫല യജിബു ഇല്ലൽ കലാ അപ്പോൾ കലാ മാത്രമേ നിർബന്ധമാവുകയുള്ളൂ മുദ് കൊടുക്കേണ്ടതില്ല ഇനി അതിൻ്റെ മൂന്നാമത്തെ സാധ്യത സ്വന്തം കുട്ടിക്കും അപകടം വരും നെഫ്സിനും അപകടം വരും എന്ന് വിചാരിച്ചാണ് ഒരാൾ നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ അവർ നോമ്പ് കളാവ് വെട്ടിയാൽ മതി അപ്പോഴും മുദ്ദു കൊടുക്കേണ്ടതില്ല മുദ്ദു കൊടുക്കേണ്ടത് ഗർഭസ്ഥ ശിശുവിനോ പാല് കുടിക്കുന്ന കുട്ടിക്കോ വല്ല അപകടവും വരും എന്ന് ഭയപ്പെട്ടാൽ മാത്രമാണ് ഇനി നമുക്ക് റമദാൻ മാസം അവസാനിക്കലോടുകൂടെ നിർബന്ധമാകുന്ന മറ്റൊരു കാര്യമാണ് സക്കാത്തുൽ ഫിത്തർ ഫിത്തർ ജക്കാത്ത് നോമ്പ് അവസാനിക്കലോട് കൂടെയാണ് അത് നിർബന്ധമാവുക അഥവാ റമലാൻ ഇരുപത്തിയൊൻപത് പൂർത്തിയാവുകയോ ഇരുപത്തൊൻപത് പൂർത്തിയായി ഷവ്വാൽ മാസപ്പിറവി കാണുകയോ മുപ്പത് ദിവസം പൂർത്തിയാവുകയോ ചെയ്യലോടുകൂടെ തന്നെ ജക്കാത്തുൽ ഫിത്തർ നിർബന്ധമാകും ഹിജറയുടെ രണ്ടാം വർഷത്തിലാണ് ജക്കാത്ത് ക്കാത്തുൽ ഫിത്തർ നമുക്ക് നിർബന്ധമാക്കി തന്നത് മഹാനായ വക്കീർ അബിനുൽ ജറാഹ്റലി അള്ളാഹു താലാൻഹു ഇമാമുനഷാ ഫിറലി അള്ളാഹുനുഹുവിൻ്റെ ഗുരുവര്യരാണ് അവർ പറയുന്നത് ക സജദത്തി സ്വലാത്തി സൗമി സുജൂദു സ്വലാത്തി നിസ്കാരത്തിൽ വരുന്ന വീഴ്ചകളെ സെഹുവിൻ്റെ പരിഹരിക്കുന്നത് പോലെ നോമ്പിൽ വരുന്നതായ പിഴവുകളെ ജക്കാത്തുൽ ഫിത്തർ പരിഹരിക്കുമെന്നാണ് നിരവധി ഹദീസുകൾ അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മിനല്ലഹ വിറഫീ ഹബീബായ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങളെ തൊട്ട് സഹി ഹദീസ് ഉണ്ട് ആ ക്കാത്തുൽ ഫിത്ത് നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ശുദ്ധീകരിക്കാനുള്ളതാണ് അവൻ്റെ നോമ്പിൽ വരുന്നതായ പിഴവുകളിൽ നിന്നും അപാകതകളെ തൊട്ടൊക്കെ എന്ന് ഹബീബായ റസൂൽ ഉള്ളാഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് തന്നെയുമല്ല ഒരാളുടെ റമദാൻ നോമ്പ് നോ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ജക്കാത്തുൽ ഫിത്ത് കൊടുക്കണം എന്നുള്ള നിലക്കുള്ള ഹദീസുകളും കാണാൻ സാധിക്കും എല്ലാവരുടെ മേലും സക്കാത്തുൽ ഫിത്തർ നിർബന്ധമാകും അഥവാ പെരുന്നാൾ ദിവസത്തിൻ്റെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം കടം ഇതെല്ലാം കഴിച്ച് അവൻക്കും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്കുമുള്ള ഈ കാര്യങ്ങളെല്ലാം കഴിച്ച് ബാക്കി വല്ലതുമുണ്ടെങ്കിൽ അതിൽ നിന്ന് ജക്കാത്തുൽ ഫിത്തർ കൊടുക്കേണ്ടി വരും ഒരേ സമയത്ത് തന്നെ ജക്കാത്തുൽ ഫിത്തർ കൊടുക്കാനും വാങ്ങാനും അർഹതപ്പെട്ട ആളുകൾ ധാരാളമായി കാണും ഈ ജക്കാത്തുൽ ഫിത്തർ കൊടുക്കേണ്ടത് ഒരു സ്വാ ആണ് നാം നേരത്തെ പറഞ്ഞതുപോലെ പുന്നാര ഹബീബിൻ്റെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന അളവ് പാത്രമാണ് സ്വാ ഒരു സ്വാ എന്നുള്ളത് നാല് മുദ് ഉൾക്കൊള്ളുമ്പോഴാണ് ഒരു സ്വാ ആവുക ഒരു മുദ് നമ്മൾ പറഞ്ഞു അറുന്നൂറ് ഗ്രാമാണ് അപ്പോൾ ഒരു രണ്ടര കിലോ അരി കൊടുത്താൽ ഒരാളുടെ സക്കാത്തുൽ ഫിത്തറ് തീരും അത് കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിൽ സാധാരണമായി നാം ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് നമ്മുടെ നാട്ടിൽ അരിയാണല്ലോ ഉപയോഗിക്കുന്നത് നോ പെരുന്നാൾ മാസപ്പിറവി ദൃശ്യമാവുന്ന സമയത്ത് ഒരാൾ എവിടെയാണോ ഉള്ളത് അവിടെയാണ് കൊടുക്കേണ്ടത് ഗൾഫിലുള്ള ആളുകളുടെ ജക്കാത്തുൽ ഫിത്തർ കൊടുക്കേണ്ടത് ഗൾഫിലാണ് നാട്ടിലുള്ളവരുടെ നാട്ടിലാണ് ഇനി ഒരാളുടെ മകളെ കെട്ടിച്ചയച്ചിട്ടുണ്ടെങ്കിൽ ആ കെട്ടിച്ചയച്ച നാട്ടിലാണ് കൊടുക്കേണ്ടത് സക്കാത്തുൽ ഫിത്തർ നിർബന്ധമാവാനുള്ള നിബന്ധന റമവാനിലെ അല്പം സമയവും ഷവ്വാലിലെ അല്പം സമയവും ഉണ്ടാവുക ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് ഒരാൾ റമദാനിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് സക്കാത്തുൽ ഫിത്തർ കൊടുക്കേണ്ടതില്ല മാസപ്പിറവി ദൃശ്യമായതിൻ്റെ ശേഷമാണ് മരണപ്പെട്ടത് എങ്കിൽ ജക്കാത്തുൽ ഫിത്തർ കൊടുക്കൽ നിർബന്ധമാകും മരണപ്പെട്ടു എന്ന കാരണം കൊണ്ട് ഒഴിവാകൂല ഇനി ഒരാൾ ഒരു സ്ത്രീ പ്രസവിച്ചത് മാസപ്പിറവി കണ്ടതിൻ്റെ ശേഷമാണെങ്കിൽ ആ കുട്ടിക്ക് സക്കാത്തുൽ ഫിത്തർ കൊടുക്കേണ്ടതില്ല കാരണം റമദാൻ മാസത്തിൽ ആ കുട്ടി ഉണ്ടായിട്ടില്ലല്ലോ അപ്പോൾ റമവാനിലും ഷവ്വാൽ മാസത്തിൻ്റെ ഒരല്പസമയത്തും കൂടെ തന്നെയാണ് ജക്കാത്തുൽ ഫിത്ത് നിർബന്ധമാവുക ഗർഭസ്ഥ ശിശുവിനെ സംബന്ധിച്ചിടത്തോളം ജക്കാത്തുൽ ഫിത്തറ് കൊടുക്കൽ നിർബന്ധമില്ല സാധാരണ ചില നാടുകളിലൊക്കെ മുഖ്യാഹാരമായ ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കുന്നതിൻ്റെ പകരം കാശു കൊടുക്കുന്ന സമ്പ്രദായം കാണാറുണ്ട് നമ്മുടെ ഷാഫിയായി മധുഹവ് പ്രകാരം അത് അനുവദനീയമാവുകയില്ല അതുപോലെ തന്നെ ജക്കാത്തുൽ ഫിത്ത് കൊടുക്കുന്ന സമയത്ത് പുഴുക്കുത്തിയതോ നനഞ്ഞതോ ആയ അതുപോലെ തന്നെ ഉള്ളത് ഇതൊന്നും ജക്കാത്തിന് പറ്റൂല നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷ്യവസ്തു ഏതാണോ അതിൽ നല്ല ആ സാധനം തന്നെയാണ് കൊടുക്കേണ്ടത് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പ് കൊടുക്കലാണ് ഏറ്റവും അഫ്ലല് പെരുന്നാളിൻ്റെ അന്ന് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പ് കൊടുക്കുക പെരുന്നാൾ നിസ്കാരത്തെയും കഴിഞ്ഞ് പിന്തിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് കറാഹത്താണ് മഹാനായ ഉസ്മാൻ ബിൻ അഹ്ഫാൻ റലിഅള്ളാഹു താലാൻഹു ഒരിക്കൽ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസലമാ തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞു അള്ളാൻ്റെ റസൂലേ ഞാൻ ജക്കാത്തുൽ ഫിത്ർ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പ് കൊടുക്കാൻ മറന്നുപോയിട്ടുണ്ട് അതിൻ്റെ പകരമായിക്കൊണ്ട് ഞാനൊരു അടിമയെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ കരുണക്കടലായ അള്ളഹാദുറസൂദ് പറഞ്ഞത് ലവ് ആഴത്തക്കയാ ഉസ്മാൻ മിഹത്ത റഹബത്തിൻ ഉസ്മാൻ നിങ്ങൾ നൂറ് അടിമകളെ മോചിപ്പിച്ചാൽ പോലും ജക്കാത്തുൽ ഫിത്തർ പെരുന്നാൾ സംസ്കാരത്തിൻ്റെ മുമ്പ് കൊടുക്കുന്നതിൻ്റെ പ്രതിഫലം കിട്ടുകയില്ല എന്നാണ് അപ്പോൾ പെരുന്നാൾ സംസ്കാരത്തിൻ്റെ മുമ്പ് തന്നെ കൊടുക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് പെരുന്നാൾ ദിവസത്തിൻ്റെ പകലിനെയും വിട്ടിട്ട് ഇന്ന് പെരുന്നാളാണെങ്കിൽ ഈ ദിവസത്തിൻ്റെ അസ്തമയത്തെയും വിട്ട് പകലിനെയും വിട്ട് പിന്തിപ്പിക്കുക എന്നുള്ളത് ഹറാമാൺ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ സക്കാത്തുൽ ഫിത്തർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അതിൻ്റെ അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കണം ഫക്കീർ മിസ്കിന്മാർ തുടങ്ങിയിട്ട് കടം കൊണ്ട് വലഞ്ഞ ആളുകൾ അള്ളാഹുവിൻ്റെ ചെയ്യുന്നു ഇങ്ങനെ സക്കാത്ത് കൊടുക്കൽ സക്കാത്തിൻ്റെ അവകാശികളായ എട്ട് വിഭാഗം വിശുദ്ധ റുഹാൻ രേഖപ്പെടുത്തിയതുണ്ടല്ലോ ആ അവകാശികളായ ആളുകൾക്ക് ജക്കാത്തുൽ ഫിത്തർ കൊടുക്കണം അവകാശികളല്ലാത്തവർക്ക് കൊടുത്താൽ ശരിയാവില്ല ആ മുസ്ലിമീങ്ങളായ പാവപ്പെട്ട ആൾക്കാരൊക്കെ അയൽവക്കത്തുണ്ടാകും അവരെയൊക്കെ നമ്മൾ സഹായിക്കണം പക്ഷേ അത് ജക്കാത്തിൻ്റെ മുതല് കൊണ്ടാവരുത് ഫിത്തർ ജക്കാത്ത് അത് അവകാശികളായ മുസ്ലിമീങ്ങൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുകയുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു നിബന്ധന കൊടുക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ നെയ്യത്ത് വെക്കണമെന്നുള്ളതാണ് ജക്കാത്തുൽ ഫിത്തറിൻ്റെ അരി അത് നീക്കി വെക്കുന്ന സമയത്ത് മറ്റരിയിൽ നിന്ന് അളന്ന് മാറ്റി വെക്കുന്ന സന്ദർഭത്തിലോ അതല്ലെങ്കിൽ അവകാശികളായ ആളുകൾക്ക് കൊടുക്കുന്ന സന്ദർഭത്തിലോ നീയത്ത് വെക്കണം ഇത് എൻ്റെ ഞാൻ ചെലവഴുക്കൽ നിർബന്ധമായ എന്ന ആളുടെ ഒക്കെ ജക്കാത്തുൽ ഫിത്തറാണെന്ന് കരുതിയിട്ട് കൊടുക്കണം ഒരാളുടെ ജക്കാത്തുൽ ഫിത്തറ് ചുരുങ്ങിയത് ഒരു മൂന്ന് ആളുകൾക്കെങ്കിലും കൊടുക്കണം എന്നാണ് നിബന്ധന എന്തായാലും ഈ നിബന്ധനകളൊക്കെ പാലിച്ച് ജക്കാത്തുൽ ഫിത്തറ് നമ്മൾ കൊടുക്കലോടുകൂടെയാണ് നമ്മുടെ റമലാൻ നോമ്പിനെ അള്ളാഹുവിംഗലേക്ക് ഉയർത്തപ്പെടുന്നത് എന്നൊക്കെ ഹബീബായ റസൂൽ അല്ലാഹി സലഹു അലഹി തങ്ങൾ പറഞ്ഞ ഹദീസ് കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇനി ഈ ജക്കാത്തുൽ ഫിത്തറ് റമാൻ ഒന്ന് മുതൽ തന്നെ നമുക്ക് കൊടുത്തു തുടങ്ങാവുന്നതാണ് അങ്ങനെ വരുമ്പോൾ ചില മസലാ വിഷയങ്ങളൊക്കെ ഉണ്ട് അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല എന്തായാലും റമലാൻ ഒന്ന് മുതൽ തന്നെ ജക്കാത്തുൽ ഫിത്തർ കൊടുത്തു തുടങ്ങാം ഇനിയിപ്പോൾ ആയി നമ്മുടെ നാട്ടിൽ അവശ്യ സാധനങ്ങളൊക്കെ ലഭ്യമാണ് അതിൻ്റെ കടകളെല്ലാം തുറന്നിട്ടുണ്ട് നമുക്കത് പോയി വാങ്ങാം ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും സാധനം കിട്ടാത്തൊരു സാഹചര്യം വന്നു പെരുന്നാളിൻ്റെ അന്ന് പകൽ സമയത്ത് പോലും കൊടുക്കാൻ പറ്റാതെ സാധനം കിട്ടാത്ത ഒരു സാഹചര്യം വന്നാൽ എപ്പോഴാണോ സാധനം കിട്ടുന്നത് അപ്പോൾ കള്ളാ കിട്ടിയാൽ മതി അള്ളാഹ് ഹുസ്ബാന ഹുബത്താല നല്ലത് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് തോഫീക്ക് നൽകട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ഷേഹുന ഉസ്താദ് അവർ അതുപോലെ നമ്മൾ മറ്റു മറ്റുസ്താദമാർ നമ്മൾ നമ്മളാകാൻ വേണ്ടി കഷ്ടപ്പെട്ടവർ നമ്മളെ സഹായിച്ചവർ നമ്മുടെ ജീവിതത്തിൻ്റെ വഴിയിൽ നമുക്ക് വെളിച്ചം നൽകിയവർ എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ നമുക്കും അവർക്കും റമല്ലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ نمرا بيانتا پتا ور اللا ورکم اللهم غفرتم ورحمتم نلگن گرهی کرتے برحمتك يا رحم الراحمين السلام عليكم ورحمة الله وبركاته